പ്രിയവർഗീസിന്റെ നിയമന വിവാദത്തിൽ സർവകലാശാല അധികൃതർ ഹൈക്കോടതി ഇന്ന് ഹാജരാവും. സ്റ്റാൻഡിംഗ് കൗൺസിലാണ് സർവകലാശാലയ്ക്കായി ഹാജരാവുക. നിയമനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന വാദമാവും കോടതിയിലും ആവർത്തിക്കുന്നത്. സംസ്ഥാന സർക്കാരും കണ്ണൂർ സർവകലാശാലയും ഒരുപോലെ പ്രിയ വർഗീസിന്റെ നിയമനത്തിനായി അനധികൃതമായി ശ്രമിക്കുമ്പോൾ ഗവർണർ ഇടപെട്ടതാണ് വില്ലനായത്. അതിനിടെ രണ്ടാം സ്ഥാനക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചതോടെ വിഷയത്തിൽ സർവകലാശാലയിൽ നിന്നും വിശദീകരണം തേടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് യോഗം വിളിച്ച വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ആവർത്തിക്കാനാണ് തീരുമാനിച്ചത്. നിയമന ഉത്തരവ് ഇതുവരെ ഇറക്കിയിട്ടില്ലെന്നും നടപടികൾ നടന്നുവരികയാണെന്നുമാവും സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയെ അറിയിക്കുക. ഇതുവരെയുള്ള നടപടിക്രമങ്ങളിലോ സർട്ടിഫിക്കറ്റ് പരിശോധനയിലോ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും എല്ലാം സർവകലാശാല ചട്ടങ്ങൾ അനുസരിച്ചാണെന്നും വാദിക്കാനാണ് നീക്കം. എന്നാൽ ക്രമക്കേടുകൾ നടന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ വാദിഭാഗം കോടതിയിൽ സമർപ്പിച്ചാൽ അത് തിരിച്ചടിയാവും. പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കോടതി അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളാനാവില്ല. എന്നാൽ ഗവർണറുടെ ആവശ്യപ്രകാരം അതിനു മുൻപ് നടന്ന നിയമനങ്ങളും പ്രമോഷനുകളും അന്വേഷിക്കുന്നത് തടയുകയും സർവകലാശാലയുടെ ലക്ഷ്യമാണ്. വി സിയും ഗവർണറും നൽകുന്ന വിശദീകരണം വിഭിന്നമാണെങ്കിൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാവും. ജനം, കണ്ണൂർ.